ഏവർക്കും മലയാളം ക്ലാസ് ചെയ്യാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടൊക്കെ ഇരിക്കണം വീട്ടിൽ. അതെ അല്ലേ? അപ്പൊ സേഫായിട്ട് ഇരിക്കുക, ക്ലാസ്സിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ കൊറോണയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക അല്ലേ. എവിടെയെങ്കിലും പോകാനോ മാസ്കൊക്കെ വേണമെങ്കിലും പോകരുത്, പോകേണ്ട കാര്യമില്ല. അപ്പൊ അഥവാ പോവുകയാണെങ്കിൽ മാസ്കൊക്കെ കൊണ്ടുപോകണം. വീട്ടിലാണെങ്കിൽ സേഫായിട്ട് ഇരിക്കാണ് ശ്രദ്ധിക്കുക, SMS സ്കിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം. മനസ്സിലായല്ലോ? പിന്നെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻസുള്ള ആഹാരം കഴിക്കണം. അതുപോലെ തന്നെ നിങ്ങളിനി എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ നിങ്ങൾക്കും വരാം അല്ലേ. നവംബറിൽ ക്ലാസ്സുകൾ തുടങ്ങുന്നു എന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് എന്നത്തേക്കാകും, നിങ്ങൾക്ക് എന്നാ വരാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ പിന്നീട് അറിയാൻ പറ്റും. എങ്കിലും ഇപ്പോഴേ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. അതിനോട്ട് വരുമ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ കിട്ടും, അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക? സേഫായിട്ടിങ്ങനെ വീഡിയോ കാണുക, ക്ലാസ്സുകൾ മറ്റ് ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കുക, നോട്ട് എഴുതിയെടുക്കുക, പഠിക്കുക, ഇതൊക്കെ ചെയ്യുക. ആക്റ്റീവായിട്ടിരിക്കുക, മനസ്സിലെല്ലാം ശാന്തമായിട്ട് ഇരിക്കുക. സ്കൂളിൽ കുറേ നാളിന് ശേഷമാണ് നമ്മൾ സ്കൂളിൽ വരാൻ പോകുന്നത്. ആ കാര്യം ഓർക്കുക. അപ്പോൾ വളരെ മനസ്സിൽ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ശരി, ഇനി നമ്മുടെ സ്വാമിജി പൂജ്യ സ്വാമിജിയുടെ തോട്ട്സ് എന്താ നോക്കിയെ. വി ക്യാൻ, വി മസ്റ്റ്. എന്താണ്? നമുക്ക് കഴിയും അല്ലേ. കഴിയും മാത്രമല്ല നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അധ്യാപകരാണെങ്കിലും അല്ല വീട്ടിലുള്ളവരാണെങ്കിൽ തന്നെയും പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് എനിക്ക് ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ആദ്യം നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം, എന്നിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, ചെയ്യാതെ പറ്റത്തുള്ളൂ. നമ്മുടെ കർമ്മം അതാണ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്, ആ കടമ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ഡ്യൂട്ടി, ഇപ്പം നിങ്ങളുടെ ഡ്യൂട്ടി എന്താണിപ്പോൾ? പഠിക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ കൊച്ചുകുട്ടികൾക്ക് അല്ലേ. അല്ലാതെ എന്തെങ്കിലും ഡ്യൂട്ടി അമ്മയോ അച്ഛനോ ഒക്കെ തരും? ഇല്ല. അവർ അഥവാ തന്നാലും വളരെ ചെറിയ ജോലികളെ കിട്ടും. ഏതാണെങ്കിലും തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എനിക്കത് വയ്യോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇപ്പം മാത്സ് ആണെങ്കിൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രോബ്ലം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും വിചാരിക്കരുത്. ചെയ്യാൻ പറ്റും, അറിയാമില്ല ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. അപ്പം നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ആ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, അത് നമുക്ക് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. ആ പഠനത്തിന് ഒരു കുറവും സംഭവിക്കാതെ നോക്കി മുന്നോട്ട് പോവുക. നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് എനിക്കൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റുകയില്ല, അങ്ങനെയല്ല. എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അല്ലേ. പ്രത്യേകിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യവും നടക്കത്തില്ല, നമുക്കൊരു വിജയവും ഉണ്ടാകത്തില്ല. അപ്പം നല്ല നല്ല വിജയങ്ങളും നല്ല മാർക്കുകളും വാങ്ങുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യണം? ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് നല്ല രീതിയിൽ ചെയ്യുക. ചെയ്യാൻ എനിക്ക് കഴിയുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി ചെയ്യാറ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായി കാണുമല്ലോ? അതുകൊണ്ട് ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുക, മടിയൊന്നും കൂടാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായല്ലോ? ശരി, ഇനി നമ്മളെ എന്താ പുതിയ ഒരു രസമാണ് പഠിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോസാ പഠിച്ചത് അല്ലേ, ബീർബലിൻ്റെ ന്യായം. അതിനെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആർദ്രയ്ക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുതിയൊരു രസനാണ് ഈ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് വയല രാമകുർമ്മയാണ്. മഴവില്ലിനെ കുറിച്ചാണ് ഒരു പോയമാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? മഴവില്ല എന്ന് പറയും അല്ലേ. മഴവില്ല ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ട് ആരും തന്നെയില്ല. മഴയ്ക്ക് മുമ്പേയും മഴ കഴിഞ്ഞും ഒക്കെ വരുന്ന ഒരു കാര്യമാണിത്, മഴവില്ല എന്ന് പറയുന്നത്. എത്ര നിറങ്ങളുണ്ട് മഴവില്ല എന്ന് ആർക്കെങ്കിലും അറിയാവോ? ഗൗതം കൃഷ്ണയ്ക്ക് അറിയാവോ? ഗൗതം കൃഷ്ണജി ഇല്ല അവിടെ. എത്ര നിറങ്ങളുണ്ട്? 7 നിറങ്ങൾ അല്ലേ. 7 നിറങ്ങൾ നല്ല ഭംഗിയാണ്, ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. കാവടി പോലെ, കാവടി കണ്ടു കാണുമല്ലോ എല്ലാവരും, ആ കാവടി ഇങ്ങനെ വളഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ. മഴവിളിങ്ങനെ ആകാശം നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. അതിഷ്ടപ്പെടാത്തവർ ആരും തന്നെയില്ല. മുതിർന്നവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ്. അങ്ങനെ ഒരു മഴവിളിങ്ങനെ വന്ന് നിൽക്കുന്ന ഒക്കെ ആയിട്ടുള്ള ഒരു കവിത, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അല്ലേ. മഴവിൽ എത്ര നിറം ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്? ഇപ്പോൾ ഏഴ് നിറങ്ങളുണ്ടാ അല്ലേ. ഏഴ് നിറങ്ങൾ ഏതൊക്കെയാണെന്നറിയാവോ? വയലറ്റ്, ഇൻഡിഗോ, പിന്നെ പിന്നെ എന്താണ് നീല, അതായത് ബ്ലൂ, പിന്നെ പച്ച, അതായത് ഗ്രീൻ, പിന്നെ എന്താണ് യെല്ലോ, പിന്നെ ഓറഞ്ച്, റെഡ്. ഇത്രയും കളറാണ്, ഏഴ് നിറങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. അങ്ങനെ ഏഴ് നിറങ്ങളുണ്ട്. ഇത് ഇംഗ്ലീഷ് പേരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ബ്ലൂ, നീല എന്ന് പറയുന്നതാണ് ബ്ലൂ അല്ലേ. അപ്പോൾ അത് ഓർത്താലും മതി. അതിൻ്റെ ഒരു ഇതുണ്ടാകും, ഒരു പ്രത്യേകമായിട്ട് പറയുന്ന അക്ഷരം, ഇന്ത്യക്ക് ആദ്യത്തെ അക്ഷരം വെച്ച്, ഇംഗ്ലീഷ് അക്ഷരം വെച്ച് പറയുന്നുണ്ട്. വിബ്ജിയോർ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? വിബ്ജിയോർ. അപ്പോൾ നിങ്ങൾ ആ കളർ ഞാൻ എഴുതി, അത് നിറങ്ങളുടെ പേര് ഞാൻ എഴുതി തരും. അപ്പോൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. മഴവിൽ എത്ര നിറമുണ്ടെന്ന് ഓർത്തിരിക്കണം. എത്ര ഉണ്ട്? ഏഴ് നിറങ്ങൾ. എട്ടൊന്നും അല്ല, ഏഴ് നിറങ്ങൾ കേട്ടോ. ആ ഗൗതം രാജേഷിൻ്റെയാണ്. ഏഴ് നിറങ്ങളാണ്. അപ്പോൾ മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങളുടെ ഭംഗിയും മഴവില്ല് മാഞ്ഞു പോകരുതെന്നൊരു കുട്ടി നിന്ന് പറയുന്നതായിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. കവിത എഴുതിയിരിക്കുന്നത് വയലാർ ടാഗോറിനെയാണ്. ആലപ്പുഴ ജില്ലയിലെ വയലാറിലാണ് അദ്ദേഹം ജനിച്ചത്. നല്ല നല്ല കവിതകൾ അദ്ദേഹം എഴുതിയിരുന്നു. നല്ല സിനിമാ ഗാനങ്ങളും ഒക്കെ എഴുതിയ ഒരാളായിരുന്നു ആര്? വയലാർ രാമവർമ്മ. അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ, ആലപ്പുഴയിലെ വയലാർ, ചേർത്തലയ്ക്കടുത്താണ് ആ സ്ഥലം. 1928 March 25 അദ്ദേഹം ജനിച്ചത്. എന്നാ ജനിച്ചതെന്ന് പറഞ്ഞത്? 1928 March 25 വയലാറിലാണ് ജനിച്ചത്. വയലാർ രാമവർമ്മ സ്ഥലപ്പേരോട് ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ധാരാളം നല്ല നല്ല കവിതകൾ നമുക്ക് തന്നിട്ടുള്ള കവിയായിരുന്നു. അതുപോലെ നല്ല സിനിമാ ഗാനങ്ങളും, നല്ല സിനിമാ ഗാനങ്ങൾ ഒക്കെ തന്നിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്? വയലാർ രാമ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വയലാർ ശരത്ചന്ദ്ര വർമ്മ എന്നൊരു കവിയുണ്ട്. അദ്ദേഹവും കവിയുമാണ്, അതുപോലെ സിനിമാ ഗാനങ്ങൾ എഴുതുന്ന ആളാണ് വയലാർ ശരത്ചന്ദ്ര വർമ്മ. വയലാർ രാമവർമ്മ മരിച്ചുപോയി. 1925 October 27 അദ്ദേഹം മരിച്ചുപോയി. അടുത്താണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം അല്ലേ. ഇന്നിപ്പോൾ October 22 അപ്പോൾ 27 അപ്പോൾ വയലാർ രാമവർമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മഴവില്ലേനി മഴ. അപ്പോൾ ആദ്യം ഒരു കാര്യം ഓർക്കണം, വയലാർ. ഇപ്പം ഇനി നമ്മൾ കവിയെക്കുറിച്ചും കവി എന്നാൽ ജനിച്ചെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടെ ഓർത്തിരിക്കണം. അത് എഴുതി തരും, അങ്ങനെ കൃത്യമായിട്ട് അതുകൊണ്ടൊക്കെ പഠിച്ചു വെക്കണം. നമ്മൾ മറ്റേത് കവിയുടെ പേര് മാത്രമൊക്കെ അല്ലേ പഠിക്കുന്നുള്ളായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആ കവിയുടെ പേര് മാത്രമല്ല, കവി എന്നാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചതെന്നൊക്കെ കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ ധ്വനി. ആ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുക ആരുടെ കവിതയാണ്? വയലാർ. അദ്ദേഹത്തിൻ്റെ കവിതയെ നമ്മൾ പഠിക്കുന്ന കവിതയുടെ പേര് എന്താണെന്ന് പറഞ്ഞു ഇപ്പോൾ. ആ ദൃശ്യം എന്താ നമ്മൾ പഠിക്കുന്ന കവിതയുടെ പേര്? ആ മഴവില്ലേ നീ മായരുത് എന്ന കവിതയാണ് പഠിക്കുന്നത് അല്ലേ. വയലാറിലാണ് അദ്ദേഹം ജനിച്ചത്. ചേർത്തലയ്ക്കടുത്തുള്ള വയലാർ, ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ജനിച്ച വർഷം കൂടെ ഓർത്തിരിക്കുക, 1928 March 25 അതുകൂടെ ഓർത്തിരിക്കണം. അത്രയും കാര്യങ്ങൾ കവിയെക്കുറിച്ചൊന്ന് ഓർത്തിരിക്കണം. നല്ല കവിതകളും നല്ല സിനിമാ ഗാനങ്ങളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ കവിയും സിനിമാ ഗാനരചയിതാവും ഒക്കെയാണ്. അത് അദ്ദേഹത്തിൻ്റെ പേര് വയലാർ ശരത്ചന്ദ്ര കേട്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കവിയെക്കുറിച്ച് ഓർത്തിരിക്കണം. ഇനി നമ്മൾ പഠിക്കുന്നത് മഴവില്ലിനെ. മഴവില്ലിന് എത്ര നിറമുണ്ടെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്? എത്ര നിറമുണ്ടെന്നാണ് പ്രണവേ പറഞ്ഞത്? ഏഴ് നിറങ്ങൾ. ആ ഏഴ് നിറങ്ങളുടെ പേരൊക്കെ ഞാൻ എഴുതി തരും, കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കണം കേട്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയാണല്ലോ. ശരി. മഴവില്ലേ നീ മായരുതേ, മാനത്തെത്തിയ മഴവിൽ കൊടിയെ, മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിലുയർത്തിയ നീലപ്പീലിക്കാവടിയെ. ഇന്നലെ രാത്രിയിൽ വെണ്ടിങ്കൽ കല നിന്നു മയങ്ങിയ മലമുടിയിൽ, വരളും മണ്ണിനു ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു. മാനത്തെത്തിയ മഴവിൽ കൊടിയേ, മാനെന്ന് ചേർത്തൊന്നാണ് ആകാശം. ആകാശത്തിലെ മഴവില്ലേ കാണുന്നത്? അപ്പോൾ ആകാശത്തെത്തി അല്ലയോ മഴവിൽ കൊടിയേ, മായരുതേ നീ മായരുതേ. അല്ലയോ മഴവിൽ കൊടിയേ, നീ എന്ത് ചെയ്യരുത്? മായല്ലേ, മഞ്ഞ് പോവല്ലേ എന്നാണ്. അത്രമാത്രം ഭംഗിയാണ് മഴവില്ലിന് അല്ലേ. പിക്ചർ ഇങ്ങോട്ട് ടെസ്റ്റിലുണ്ടല്ലോ. ആ ഇതിനകത്തിപ്പോൾ എല്ലാ കളറൊന്നുമില്ല, കുറച്ച് കളറേ ഉള്ളൂ. നമുക്ക് അത്രയും കളറോ എത്ര കളറോ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആ മാനത്തെത്തിയ, മാനത്തെത്തിയ മഴവിൽ കൊടിയേ, മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിൽ ഉയർത്തിയ
നീല പീലി കാവടിയെ എന്താ പറഞ്ഞത് നീരത പാളികൾ അപ്പം നീരത എന്ന് വെച്ച അർത്ഥം മേഘം നീരത എന്ന് വെച്ച അർത്ഥം എന്താണ് മേഘം അപ്പോൾ മാൻ എന്ന് വെച്ച അർത്ഥം എന്താണെന്ന് പറഞ്ഞത് ആകാശം ഓർത്തിരിക്കണം കാർത്തിക മാൻ എന്ന് വെച്ച അർത്ഥം ആകാശം നീരത എന്ന് വെച്ച അർത്ഥം മേഘം അപ്പൊ നീരത പാളികൾ ഇങ്ങനെ തോളിലുയർത്തിയ മേഘപാളികൾ തോളിലുയർത്തിയ എന്താണ് നീലപ്പീലി കാവടിയെന്നാണ് ആരെ വിളിച്ചത് മഴവില്ലിനെ കവി വിളിച്ചത് അപ്പോൾ മഴവില്ലിനെ എന്താ പറഞ്ഞത് നീലപ്പീലി കാവടിയായിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു കാവടിയായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത് എന്തു എത്തിയിട്ടുണ്ട് മേഘപാളികൾ അല്ലേ മേഘപാളികൾ തോളിലുയർത്തിയ മേഘത്തിൻ്റെ ഭാഗത്തല്ലേ നമ്മൾ കാണുന്നത് ആകാശത്തല്ലേ ഇങ്ങനെ കാണപ്പെടുന്നത് അപ്പോൾ ആകാശത്ത് കാണപ്പെടുന്ന ആ മഴവില്ലിനെയാണ് കവി വർണ്ണിക്കുന്നത് അല്ലയോ മാനത്തെത്തിയ മഴവിൽക്കുടിയെ നീ എന്ത് ചെയ്യരുത് മാഞ്ഞുപോകരുത് നീരതപാളികൾ മേഘക്കൂട്ടങ്ങളെ തോളിലുയർത്തിയ അല്ലയോ നീലപ്പീലി കാവടിയെ നീ മാഞ്ഞ് പോകരുത് കാവടി പോലെയാണ് ഇരിക്കുന്നത് വളഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ കാവടി ഇങ്ങനെ പീലിയൊക്കെ ഉള്ള കാവടി വെച്ചിട്ടില്ലല്ലോ കാവടിക്ക് കാവടി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കുറേ പേരെങ്കിലും കണ്ടു കാണുമല്ലോ കാവടി എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തോളിലകറ്റുന്നത് അല്ലേ അതുപോലെ നീരതപാളികൾ തോളിലുയർത്തിയ നീലപ്പീലി കാവടിയായിട്ടാണ് ആര്യ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മഴവില്ലിനെ കവി വർണ്ണിച്ചിരിക്കുന്നു അല്ലയോ മഴവില്ലേ ആകാശത്തെത്തി അല്ലയോ മഴവില്ലേ നീ മഞ്ഞുപോകരുതേ നീരതപാളികൾ നീരത എന്ന് വെച്ചാൽ അർത്ഥം എന്താ പറഞ്ഞത് മേഘം മേഘപാളികളെ തോളിലുയർത്തി അല്ലയോ ആ നീലപ്പീലി കാവടിയെ എന്നാണ് ആരെ വിളിച്ചിരിക്കുന്നത് മഴവില്ലിനെ വിളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മഴവില്ലേ നീ മഞ്ഞുപോകരുതേ കേട്ടോ തീയാ മഴവില്ലിനെ കണ്ടിട്ടുണ്ടല്ലോ തീയാ അല്ലേ ആ ചില എപ്പോഴും ഒന്നും കാണത്തില്ല നമ്മുടെ ഈ മഴ വരുന്നതിന് മുമ്പും അത് കഴിഞ്ഞും ഒക്കെ കാണുന്നതാണ് ഈ പ്രകാശം ഇങ്ങനെ തട്ടുമ്പോഴാണ് സൂര്യൻ്റെ പ്രകാശം മഴ ഇത് തട്ടുമ്പോഴാണ് എന്താണ് ജലകണികൾ തട്ടുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ നിറഭേദമായിട്ട് മാറുന്നതാണ് എന്ത് മഴവില്ലെന്ന് പറയുന്നത് മനസ്സിലായല്ലോ അങ്ങനെയാണ് മഴവില്ല മഴവില്ലിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും അപ്പോൾ മഴവില്ല ഇവിടെ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് അയ്യോ കണ്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷം വലിയ സന്തോഷം അപ്പോൾ അല്ലയോ മഴവില്ല നീ മാഞ്ഞു പോകരുതേ എന്നാണ് പറഞ്ഞത് ആ നാല് വരി ഞാൻ വായിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചേ വായിക്കേണ്ടതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് എല്ലാവരും ഓരോ അക്ഷരം പറഞ്ഞ് വായിക്കാൻ പോണം ശ്രദ്ധിച്ചേ മാനത്തെത്തിയ മാനത്തെത്തിയ മഴവിൽക്കൊടിയെ മഴവിൽക്കൊടിയെ മാനത്തെത്തിയ മഴവിൽക്കൊടിയെ മായരുതേ മായരുതേ നീ മായരുതേ മായരുതേ നീരത പാളികൾ നീരത പാളികൾ തോളിലുയർത്തിയ തോളിലുയർത്തിയ നീരത പാളികൾ അതായത് മേഘക്കൂട്ടങ്ങൾ നീരത പാളികൾ തോളിലുയർത്തിയ നീല പീലി കാവടിയെ നീലപ്പീലി കാവടിയെ നീരത പാളികൾ തോളിലുയർത്തിയ നീലപ്പീലി കാവടിയെ നീ മാഞ്ഞു പോകരുതേ കാവടി എന്ന് ആരെ ഉദ്ദേശിച്ചത് ഇവിടെ ആരെ ആയിരിക്കും കാ മിത്രമെന്താ ഉദ്ദേശിച്ചത് ആ മഴവില്ലിനെയാണ് ഉദ്ദേശിച്ചത് അല്ലേ ആ മഴവില്ലിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കാവടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ആദിത്യ കിരൺ അപ്പോൾ മഴവില്ലിനോട് എന്താകണം പറഞ്ഞത് അല്ലയോ മഴവില്ലിനെ നീ മാഞ്ഞു പോകരുതേ എങ്ങനെ എവിടെയാണ് ഇരിക്കുന്നത് മഴവില്ല ആ നീരതപാളികൾ തോളിലുയർത്തിയ ആ മേഘക്കൂട്ടങ്ങൾ തോളിലുയർത്തിയ അല്ലയോ ആ മഴവില്ലേ നീരക്കാവടി പോലെ ഇരിക്കുന്ന മഴവില്ലേ നീ മാഞ്ഞു പോകരുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ ഇന്നലെ രാത്രിയിൽ വെണ്ടിങ്കൽ കല നിന്നു മയങ്ങിയ മലമുടിയിൽ ആ ഇന്നലെ രാത്രിയിൽ ഇന്നലെ 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 രാത്രിയിൽ രാത്രിയിൽ വെണ്ടിങ്കൽ കല വെണ്ടിങ്കൽ കല എന്നാണ് വെണ്ടിങ്കൽ കല നിന്നു മയങ്ങിയ മയങ്ങിയ മലമുടിയിൽ മലമുടിയിൽ ഇന്നലെ രാത്രിയിൽ വെണ്ടിങ്കൽ കല നിന്നു മയങ്ങിയ മലമുടിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരുണ്ട് അവിടെ രാത്രിയിൽ ആരെയാണ് കാണുന്നത് നക്ഷത്രങ്ങളെ കാണും വേറെ ആളുകൂടെ ഉണ്ടല്ലോ അവിടെ ആരായിരിക്കും അവിടെ ഉള്ളത് വേറൊരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതാരായിരിക്കും ആ ആരായിരിക്കും എന്ന് പറഞ്ഞേ ആരാണ് അവിടെ ആരോ പറയുന്നുണ്ടല്ലോ മുഹമ്മദ് പറയുന്നുണ്ടോ പറഞ്ഞേ ആരാണ്
അമ്പിളിയമ്മാവൻ അല്ലേ, അതിനെയാണ് ഇവിടെ വെണ്ടിങ്കൽക്കല എന്ന് പറയുന്നത്. വെളുത്ത ചന്ദ്രൻ, പൂർണ്ണ ചന്ദ്രൻ, നല്ല റൗണ്ടി പറ്റില്ലേ ചന്ദ്രൻ, അതാണ് പൂർണ്ണ ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിറം ആകാശമൊക്കെ നിലാവിങ്ങനെ പരക്കും അല്ലേ, നല്ല രസമാണ് കാണാൻ. ആ വെണ്ടിങ്കൽക്കല, ആ പൂർണ്ണ ചന്ദ്രൻ നിന്ന് മയങ്ങിയ ആ മലമുടിയിൽ, ആ ആകാശത്ത് നിന്ന് മയങ്ങി ഇരിക്കുകയാണ് ആര്, ആര്, ചന്ദ്രൻ. അദ്ദേഹം രാവിലെ നമ്മൾ പകല് കാണത്തില്ല ആര്, ചന്ദ്രനെ കാണും, രാത്രി മാത്രമേ കാണത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ചന്ദ്രൻ അവിടെ നിന്ന് മയങ്ങിയിരിക്കുകയാണ് ആ മലമുടിയിൽ. വരളും മണ്ണിൻ്റെ ദാഹം തീർക്കാൻ, വരളുന്ന മണ്ണിൻ്റെ ആ നമ്മുടെ ഭൂമിയുടെ ദാഹം തീർക്കാൻ ആരെത്തി. മഴവില്ലേ, മനോഹരമായ മഴവില്ലേ നീ വന്നിരിക്കുന്നു. ഇന്നലെ രാത്രി അവൾ ആരാ ഉറങ്ങിയത്? ആ പൂർണ്ണചന്ദ്രൻ ഉറങ്ങി. ഇന്നലെ രാത്രിയിൽ വെണ്ടിങ്കൽക്കല നിന്നു മയങ്ങിയ മലമുടിയിൽ, വെളുത്ത ചന്ദ്രക്കല നിന്ന, അതായത് പൂർണ്ണചന്ദ്രൻ നിന്ന മയങ്ങിയ ആ മലമുടിയിൽ ഇന്നെന്തിനാ, ഇന്ന് ആര് വന്നു? വരളും മണ്ണിന്, വരളും വരളും മണ്ണിന്, മണ്ണിന് ദാഹം, ദാഹം തീർക്കാൻ, തീർക്കാൻ വരളും മണ്ണിനു ദാഹം തീർക്കാൻ. വാ മഴവില്ലേ, വാർമഴവില്ലേ നീ വന്നു. വരളുന്ന മണ്ണിനെ, കാരണം മഴയൊന്നും പെയ്യാതെ ഇങ്ങനെ ഭൂമിയൊക്കെ ഇങ്ങനെ വരണ്ട് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ആരെത്തിയത്? ആ മേഘവാളികളിൽ, അല്ലെങ്കിൽ ഇന്നലെ ചന്ദ്രക്കല, ഇന്നലെ ആ ചന്ദ്രക്കല മയങ്ങിയ, അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ, ചന്ദ്രക്കലയല്ല പൂർണ്ണചന്ദ്രൻ മയങ്ങിയ ആ മലമുടിയിൽ അങ്ങ് വന്നു. ആര് വന്നു? ആ മഴവില്ല വന്നു, അല്ലയോ മഴവില്ലേ വന്നു. എന്തിനാ മഴവില്ല വന്നെന്ന് ഇപ്പം പറഞ്ഞല്ലോ, മഴവില്ല എന്തിനാ വന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, എന്തിനാ വന്നത്? വരളുന്ന മണ്ണിൻ്റെ ദാഹം തീർക്കാൻ. വരണ്ടിരിക്കുന്ന, അതായത് ചുട്ട് പഴുത്ത് കിടക്കുകയാണ് കുറേ ദിവസമായിട്ട് മഴ പെയ്തിട്ടോ, അങ്ങനെയുള്ള ആ പ്രദേശത്തേക്കാണ് എന്തോ അങ്ങനെയുള്ള ആ സ്ഥലത്തേക്കാണ് ആര് വന്നത്? ആ മണ്ണിൻ്റെ ദാഹം തീർക്കാനായിട്ടാണ് ആര് വന്നത്? മഴവില്ല വന്നത്. അപ്പോൾ ആകാശത്തെത്തിയ മഴവില്ലിനെ കുറിച്ചാണ് കവി ഒക്കെ കുട്ടി പറയുന്നത്. കുട്ടിയാണല്ലോ, ആരാ പറയുന്നത് ഇവിടെ, ആരാ പറയുന്നത്? ആ കവി തന്നെയാണ് പറയുന്നത്, അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ആകാശത്തെത്തിയ, അയ്യോ മഴവിൽക്കൊടിയേ നീ മഞ്ഞു പോകല്ലേ എന്നാണ് കുട്ടി പറയുന്നത്. മായരുതേ, നീ മായരുതേ, രണ്ടു പ്രാവശ്യം പറയുന്നു മായരുതേ എന്ന്. എന്താണ്? നീരത ബാലുകൾ തോളിലേറി, നീ എങ്ങനെയുള്ളതാണ്? അമേഘബാലുകൾ തോളിലുയർത്തിയ നിലപ്പിലി കാവടിയായിട്ടാണ് എനിക്ക് നിന്നെ കണ്ടപ്പോത്തുന്നത്. ഒരു കാവടി പോലെയാണ് നിന്നെ കണ്ടപ്പോത്തുന്നത്. വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കാവടിയായിട്ട് തോന്നിയത്. ഇന്നലെ രാത്രി, പിന്നെന്താ പറഞ്ഞേ, ആ ഇന്നലെ രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ആ മയങ്ങിയ അല്ലേ, അമ്പിളിയമ്മാവനിങ്ങനെ മയങ്ങി നിന്ന ആ മലമുടിയിൽ വല്ല വരളുന്ന മണ്ണിൻ്റെ ആ ഭൂമിയുടെ, വരണ്ടിരിക്കുന്ന ഭൂമിയുടെ ദാഹം തീർക്കാൻ അല്ലയോ മഴവില്ലേ നീ വന്നു. അതുകൊണ്ടാണ് മഴവിലിനോട് പറയാം മഞ്ഞു പോകല്ലേ എന്ന് പറയുന്നു അല്ലേ. വാർമഴവില്ലേ നീ വന്നു എന്നാണ് ആര് പറയുന്നത്? കവി പറയുന്നത്. അപ്പം മാനെന്ന ചേർത്തം തന്ന പറഞ്ഞ, ഇപ്പം പറഞ്ഞല്ലോ മാനെന്ന ചേർത്തം തന്ന മാനം, ആ ദേവതാ രാജേഷ് പറഞ്ഞ മാനം ആകാശം അല്ലേ. നീരതം എന്ന് ചേർത്ത് എന്താ? നീരതം, നീരതം ആദിത്യക്കിരൺ. നീരതം എന്ന് ചേർത്ത് എന്താ? മേഘം. നീരതം എന്ന് വെച്ചാൽ മേഘം അല്ലേ. മഴവിൽ എത്ര നിറങ്ങളുണ്ടെന്നാ ഞാനിപ്പോൾ പറഞ്ഞത്? മഴവിൽ എത്ര നിറങ്ങളുണ്ട്? ആ എത്ര നിറങ്ങളുണ്ട്? ഏഴ് നിറങ്ങൾ. കറക്റ്റ് ആണ്, ഏഴ് നിറങ്ങളുണ്ട് അല്ലേ. ആ മഴവിലിനെ വേറെ ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയുള്ള കാവടിയാണെന്ന് പറഞ്ഞത്. മഴവില്ലിനെ നീല പീലി കാവടിയായിട്ടാണ് പറഞ്ഞത് അല്ലേ. നീല പീലി കാവടി എന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ ശരി പറഞ്ഞത്? ആ നീല പീലി കാവടിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മഴവില്ലിനെ കുറിച്ചാണ് ഈ കവിത. കവിത എഴുതിയ ആളുടെ പേര് ഓർത്തിരിക്കണം. ആരാണ് എഴുതിയത്? ആരാണ് എന്ന് പറഞ്ഞ കവിത എഴുതിയ ആളുടെ പേരെന്തുവാ? ആ പറഞ്ഞേ, കാർത്തിക പറഞ്ഞേ. വയലാർ രാമവർമ്മ അല്ലേ. അത് എവിടെയാണ് ജനിച്ചത്? ആ ചേർത്തലക്കടുത്തുള്ള വയലാറിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലേ. അപ്പോൾ നീരതം എന്ന് വാക്കിൻ്റെ അർത്ഥം എന്ന് പറയാം, നീരതം ആ മേഘം അല്ലേ. ആ മഴ. അപ്പോൾ ജനിച്ചെന്നറിഞ്ഞ, സോറി കവി എന്നാൽ ജനിച്ചെന്നറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ കവിതയുടെ കവിത, കവിത എല്ലാം നല്ല കവിതകളായിരുന്നു. നല്ല കവിതകളും സിനിമാ ഗാനങ്ങളും എഴുതിയ ആളായിരുന്നു. എന്നാണ് ജനിച്ചത്? 1928 മാർച്ച് 25 വയലാറിലെ വയലാറിലാണ് ജനിച്ചത്. ചേർത്തലയ്ക്കടുത്തുള്ള വയലാർ ആലപ്പുഴ ജില്ലയിലാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ, ആലപ്പുഴ ജില്ലയിലാണ് ഈ സ്ഥലം.
അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. കവിതയിൽ നിന്ന് ആര് വരും, ഞാൻ ഒന്നുകൂടെ ചൊല്ലാൻ ശ്രദ്ധ ചെയ്യണത് ചെല്ലാം. നേരത്തെ ആ വരികളെ ചൊല്ലിയാണ്, അത് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ഞാൻ വരികൾ വേർതിരിച്ച് അക്ഷരങ്ങൾ വേർതിരിച്ച് പറയും, എന്നിട്ട് കേട്ടിട്ട് ചൊല്ലാവുള്ളൂ. മാനത്തെത്തിയ മഴവിൽ പൊടിയെ മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിൽ ഉയർത്തിയ നീല പീളി കാവടിയെ, ഇന്നലെ രാത്രിയിൽ വെണ്ടിങ്കൽക്കല നിന്നു മയങ്ങിയ മലമുടിയിൽ, വരളും മണ്ണിനു ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിലുയർത്തിയ നീലപ്പീലി കാവടിയെ, ഇന്നലെ രാത്രിയിൽ പെണ്ടിങ്കൽ കല നിന്നു മയങ്ങിയ മലമുടിയിൽ, വരളും മണ്ണിനു ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി ബോർഡിലോട്ടൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും മാനം ചത്തുന്ന ആകാശം വേറെ വാക്കെന്ന് അറിയാവൂ. വാനം, നീരതം മേഘം, തി പിന്നെന്താണ് തിങ്കൾ ചന്ദ്രൻ, എഴുതിയിട്ടുന്ന ചന്ദ്ര ചന്ദ്രൻ. പിന്നെ പകരം പറയും, രാത്രിക്ക് പകരം പറയും നിശ പിന്നെ വേറെ വേണമെങ്കിൽ രജനി എന്ന് പറയും രാവ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, എന്നാണ്, എവിടെയാണ് ജനിച്ചത്, മരിച്ചത് 1975 October 25. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ കവിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ഇനിയും ഓർത്തിരിക്കണം. ഞാൻ എഴുതി തരും, അതെല്ലാം നിങ്ങൾ നീറ്റായിട്ട് പഠിച്ചാൽ മതി. നോട്ടും തരും, ആ നോട്ടും കൃത്യമായിട്ട് എഴുതി അയക്കണം. ഇൻട്രാക്റ്റീവ് സെഷൻ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ട് ചോദിക്കും. മനസ്സിലാക്കാണല്ലോ. ഇപ്പോൾ പോയം വായിക്കാൻ എല്ലാം ഈ 8 ലൈൻ വായിക്കാൻ എല്ലാവരും റെഡിയായിട്ട് അങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ അന്നേരം ഒന്നുകൂടെ ചൊല്ലിത്തരും. വരികൾ അക്ഷരം തിരിച്ച് ചൊല്ലിത്തരും, അത് കേട്ടിട്ട് ചൊല്ലണം. വായിക്കാതെ വായനാശീലം വളർത്തിയെടുക്കേണ്ട അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ല കാര്യമല്ലേ നിങ്ങൾക്ക് വായിക്കാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻട്രാക്റ്റീവ് സെഷൻ വരുമ്പോൾ ചോദിക്കണം. നന്ദി, നമസ്കാരം.